ആധുനിക കാലത്തെ ഏറ്റവും പ്രൊഫഷണലായ കമാൻഡോ ഓപ്പറേഷൻ ആയിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന് നേരെ നടത്തിയ അൽ അക്സ പ്രളയം എന്ന് ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡിന്റെ വക്താവ് അബു ഉബൈദ തുറന്നടിച്ചു നിർബാധം തുടരുന്ന ഇസ്രായേൽ കുടിയേറ്റം യഹൂദവൽക്കരണം അൽ അക്സ മസ്ജിദിനെതിരായ ആക്രമണം എന്നിവയാണ് അൽ അക്സ പ്രളയത്തിലേക്ക് നയിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഗസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്താനിരുന്ന ഒരു വലിയ ഓപ്പറേഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കം കൂടിയായിരുന്നു ഒക്ടോബർ ഏഴിലേത് എന്നും അദ്ദേഹം പറഞ്ഞു അലക്സ പ്രളയത്തിന്റെ വാർഷിക ദിനത്തിലാണ് അബു ഉബൈദയുടെ ഈ വീഡിയോ പ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള അബു ഉബൈദയുടെ ഇരുപത്തിയെട്ടാമത്തെ പ്രസംഗമായിരുന്നു ഇത് ജൂലൈ ഏഴിനാണ് അദ്ദേഹം അവസാനമായി പ്രസംഗിച്ചിരുന്നത് എല്ലാവിധത്തിൽ ആക്രമിച്ചിട്ടും ഐതിഹാസികമായ രീതിയിലായിരുന്നു ഞങ്ങളുടെ ചെറുത്തുനിൽപ്പ് ആയിരക്കണക്കിന് ശത്രു സൈനികരെ വകവരുത്തുകയും പരിക്കേൽപ്പിക്കുകയും നിരവധി സൈനിക വാഹനങ്ങൾ തകർക്കുകയും ചെയ്തു ഗസ മുനമ്പിലെ ഓരോ ഇഞ്ചിനും വിരോചിതമായ ചെറുത്തുനിൽപ്പാണ് പോരാളികൾ തുടരുന്നത് ഏതു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ചെയ്യാൻ മടിക്കാത്ത ഒരു ശത്രുവിനെതിരെ ഇപ്പോഴും ഞങ്ങൾ പോരാട്ടത്തിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകമടക്കം പ്രധാനമായും ഏഴ് വിഷയങ്ങളാണ് അദ്ദേഹം പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത് അതിലൊന്നായിരുന്നു ഇപ്പോഴും തുടരുന്ന ചെറുത്തുനിൽപ്പ് ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്കയെയും അദ്ദേഹം പ്രസംഗത്തിൽ തുറന്നുകാട്ടി മറ്റൊന്ന് യമൻ ഇറാഖ് ലബനൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച പിന്തുണയെപ്പറ്റിയായിരുന്നു ഇതിനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു ഹിസ്ബുല്ലയുടെ ശത്രുവിന് ഉഗ്രൻ മറുപടി കൊടുക്കുമെന്ന ഇറാന്റെ പോരാട്ടങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു പലസ്തീനിയൻ ജനതയെ പിന്തുണയ്ക്കുന്നതിനായി ഏറ്റവും വലിയ അറബ് ഇസ്ലാമിക അന്തർദേശീയ ക്യാമ്പയിൻ ആരംഭിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇസ്രായേലി ബന്ദികളുടെ കാര്യവും അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കി ബന്ദികളാക്കിയ ശേഷമുള്ള ആദ്യ ദിവസം മുതൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അവർ അപകടത്തിലാവുന്ന പക്ഷം മറ്റു സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് അവരെ മാറ്റാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട് ദിനം കൂടുന്തോറും ബന്ദികളുടെ ജീവൻ അപകടത്തിലാണ് എന്നും ഇസ്രായേലിന്റെ തന്നെ വെടിവെപ്പിന് അവർ വിധേയരാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികളോട് ചെറുത്തുനിൽപ്പ് തുടരാനും അദ്ദേഹം ആവശ്യപ്പെട്ടു അടുത്തിടെ നടന്ന ജാഫ ഓപ്പറേഷൻ വരാനിരിക്കുന്ന വലിയ തിരിച്ചടികളുടെ ഒരു എപ്പിസോഡ് മാത്രമാണ് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഞങ്ങളുടെ നേതാക്കളെ വധിച്ച് ആരും ആഹ്ലാദിക്കാമെന്ന് കരുതേണ്ട അത്തരം ആനന്ദങ്ങൾ അധികകാലം നിലനിൽക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കൊലപാതകങ്ങൾ ഒരു വിജയമായിരുന്നുവെങ്കിൽ ഷെയ്ഖിസുദ്ദീൻ അൽ കസാമിന്റെ കൊലപാതകത്തോടെ ചെറുത്തുനിൽപ്പ് അവസാനിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്മായിൽ ഹനിയയുടെയും അസൻ നസറുള്ളയുടെയും രക്തസാക്ഷിത്വമെന്നും ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങളെ തെല്ലും ബാധിക്കില്ലെന്നും ഈ ദേശം ഒലീവ് വിളയുന്നത് പോലെ പോരാളികൾക്ക് ജന്മം നൽകുമെന്നും അവർ തലമുറകൾക്ക് പ്രചോദനം നൽകുമെന്നും അദ്ദേഹം ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ചു